ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മംഗലത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. പിന്നെ എൻ്റെ അങ്ങളുടെ മോളെ കല്യാണമാണ്, അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ ഇവിടെ ട്രിപ്പിൾ, നമ്മുടെ പഞ്ചായത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ ബാർബർ ഷോപ്പൊന്നും തുറക്കില്ല. അതുകൊണ്ട് ബാബർ അമ്മ വീട്ടിലേക്ക് വിളിച്ചെത്തി. കുറേ ആൺകുട്ടികളുണ്ട്. അപ്പോൾ എല്ലാവരെയും കൂട്ടി ഇവിടെ നിന്ന് തന്നെ മുടിമുറിക്കുകയെന്ന്. മുടിമുറിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയായി. എന്നമ്മ മെയിലാഞ്ചി വെക്കേണ്ട ഒരുക്കത്തിലാണ്. എല്ലാവരും വട്ടത്തിലിരുന്ന് മെയിലാഞ്ചി വെക്കുകയെന്ന്. പിന്നെ മെയിലാഞ്ചി വെക്കാൻ മാത്രം മംഗലമൊന്നുമില്ല, വല്ലിങ്ങനെയൊന്നുമില്ല. നമ്മൾ കുടുംബക്കാർ മാത്രം 20 ആക്കെ അലോട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ മെയിലാഞ്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ മുതലേ ഉള്ളൊരു ഇഷ്ടമാണ് മെയിലാഞ്ചി വെക്കൽ, മുല്ല ചൂട് ചെയ്യാൻ വറക്കലൊക്കെ. ഇപ്പം പിന്നെ സ്കാർഫൊക്കെ കുത്തുന്നതുകൊണ്ട് മുല്ലൊന്നും വാങ്ങലോ കുത്തലോ ഒന്നുമില്ല. പക്ഷെ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ ഇതാ എൻ്റെ കൈക്കും എല്ലാവരുടെ കൈക്കും മെയിലാഞ്ചി വെച്ചിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇനി അമ്മ ഉറങ്ങാൻ പോവുകയാണ്. വെള്ളിയാഴ്ചയാണ് മുടി മുറിക്കുകയും മെയിലാഞ്ചിയൊക്കെ ചെയ്തത്. അപ്പോൾ പിറ്റേന്ന് ശനിയാഴ്ച രാവിലെയായി. രാത്രിയേക്കും രാവിലേക്കൊക്കെ ഇടേണ്ട ഡ്രസ്സ് ഇസ്തിരിട്ട് വെക്കുകയെന്ന്. ഇതാ ഇത് രാവിലെ ഇടേണ്ട ഡ്രസ്സാണ്, മോൻ്റെതും മോളതും എൻ്റെതും. ഇത് രാത്രിയേക്കുള്ള ഡ്രസ്സാണ്, എൻ്റെതും മോളതും. എല്ലാ പണികളും ഞങ്ങൾ നേരത്തെ ഒരുക്കി 5 മണിയാകുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഉപ്പാപരക്കാറായതുകൊണ്ട് കമ്പിയാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടെടുക്കേണ്ടത് കാനത്ത് മകരിബിനാണ്. അപ്പോൾ ഇതാ നമ്മൾ പോവുകയാണ്. ഓട്ടോ പിടിച്ച് അതിൽ പോവുകയാണ്. വീട്ടിലേക്ക് കുറച്ച് ദൂരമുണ്ട്, അത്രയൊന്നുമില്ല. എന്നാലും ഇപ്പോൾ നമ്മൾ ഇതാ കല്യാണ വീട്ടിലെത്തിയിരിക്കുന്നു. ഇതാണ് മംഗലപ്പുര. നല്ല പാങ്ങിൽ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്, സെറ്റപ്പിലാന്നുള്ളത്. അപ്പോൾ ആളൊന്നുമില്ല. എന്നാലും ഇതാ കസാരയൊക്കെ നിരത്തി ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ തന്നെയാണ് ഇരിക്കേണ്ടത്. ഇരിക്കാനും സമയം ഉണ്ടാകുമെന്ന് അറിയില്ല. നമുക്ക് അടിച്ച് പൊളിക്കണം എന്നുണ്ട്. എൻജോയ് എൻജോയ്, ആരുമില്ലാത്തപ്പോൾ നമുക്ക് അടിച്ച് പൊളിക്കാമല്ലോ. കുറച്ച് ചെടിയൊക്കെ വാങ്ങിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ നാഷണൽ റോസ് ഗാർഡൻ നിന്ന് വാങ്ങിയ ചെടികളാണ്. പിന്നെ നമ്മൾ പെണ്ണ ചമയിക്കാൻ പോയായിരുന്നു. അപ്പോൾ പെണ്ണിന് ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് എല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുത്തു പെണ്ണിൻ്റെ കൂടെ നിന്നിട്ട്. അതിനുശേഷം നമ്മൾ ചോറ് വയ്ക്കുന്നു. ഇതാ നല്ല ബീഫ് ബിരിയാണിയും അച്ചാറും തൈരാണ് ഉണ്ടായിരുന്നത്. നല്ല മഴയും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ മുറ്റത്ത് കസാര ഇട്ടിരുന്ന എല്ലാവരും പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു 1 മണിവരെ. ഇവരെ പാട്ടില്ലാണ്ട് നമ്മുടെ നാട്ടിലൊരു പരിപാടി ഉണ്ടാവില്ല. പിന്നെ ഈ പെണ്ണിൻ്റെ കാർണോറും കസിൻസൊക്കെയാണ് പാട്ട് പാടുന്നത്. നല്ല അടിപൊളി പാട്ടാണ്. അങ്ങനെ
ഞായറാഴ്ച രാവിലെയായി എല്ലാവരും ഇതാ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓട്ടോയിൽ കയറിയെന്ന് മംഗലപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രണ്ട് ട്രിപ്പ് അടിക്കുന്നുണ്ട്, ഒരു ട്രിപ്പ് ഇതാ പോയി. അങ്ങനെ കല്യാണ വീട്ടിലെത്തി. പെണ്ണിനെ ഇനി ചമയിക്കണം. എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നപാട് നമുക്ക് പച്ചവെള്ളം തന്നു. പച്ച ഡ്രസ്സ്, പച്ച സാരി, പച്ച എല്ലാം പച്ച തന്നെ. അയൽവാസികളിൽ നിന്നും മംഗലത്തിന് വിളിച്ചിട്ടാണ്, അതുകൊണ്ട് അവർക്ക് ഫുഡ് 12 മണിയാകുമ്പോൾ കൊണ്ടു കൊടുക്കുക ചെയ്തിട്ടാണ്. അതിനുള്ള പാക്കിങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക ചെയ്തത്. അപ്പോൾ മേലെ നമ്മളെ പുതിയ എണ്ണ ചമയിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നതായതുകൊണ്ട് ചമയിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സാരിയൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ പെണ്ണൊക്കെ സുന്ദരിയായിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. നല്ല ചിക്കൻ ബിരിയാണിയും അൽസിയും ബീഫ് വരട്ടിയതും അച്ചാറും തൈരൊക്കെ ഉണ്ടായിരുന്നു. നല്ല മഴയാണ്, 2 ദിവസമായി നല്ല നിൽക്കാത്ത മഴയാണ്. നല്ല ചൂടില്ല, വെള്ളം ഉണ്ട് കൂടെ കുടിക്കാൻ. അപ്പോൾ ഏതായാലും സംഭവം ഉഷാറായിട്ടുണ്ട്. മംഗലത്തിൻ്റെ ബിരിയാണി നമ്മൾ കുറേ ഇല്ല ബേക്കാത്ത്, അപ്പോൾ ബേക്കാൻ നല്ല പാങ്ങുണ്ടായിനി. ചോറെല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് സമയം കഴിഞ്ഞ്, പിന്നെ അത് കഴിഞ്ഞൊരു വൈകുന്നേരം 4 മണിയാകുമ്പോഴാണ് നമ്മുടെ പുതിയാപ്പിള എത്തിയത്. പുതിയാപ്പിള എത്തുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ പുതിയാപ്പിളിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മളെ കുഞ്ഞുമക്കൾ റെഡിയായിട്ടുണ്ട്. അങ്ങനെ പുതിയാപ്പിളൊക്കെ വന്നു. അപ്പോൾ അതൊന്നും വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോക്കുന്നുണ്ട്, ചെക്കൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ നമ്മൾ ചെക്കൻ്റെ വീട്ടിലെത്തി. അവിടെ നിന്ന് നല്ല ചൂട് കാപ്പിയും ഷവർമ്മയൊക്കെ കഴിച്ച് വീണ്ടും നമ്മളെ വീട്ടിലേക്ക് തന്നെ മടങ്ങി വന്നു. അമ്മ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ രാത്രിയായിട്ടുണ്ടായിന്. അങ്ങനെ അമ്മ ഇവിടെ വന്ന് നമസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും പാട്ടും ഡാൻസൊക്കെ ആയി. 12 മണിവരെ ചെക്കനെയും പെണ്ണിയും വെയിറ്റ് ചെയ്തിട്ട് അന്താക്ഷരിയൊക്കെ കളിച്ച് പുറത്തിരുന്നു. നല്ല രസമായിരുന്നു ഏതായാലും. പിന്നെ അങ്ങനെ നമ്മുടെ മിനി കല്യാണം അടിച്ചു പൊളിച്ചു. അപ്പോൾ നമുക്കൊന്ന് പെണ്ണിൻ്റെ റൂം കണ്ടു നോക്കാം. അങ്ങനെ 12 മണിയായി. അവർ ചെക്കനും പെണ്ണൊക്കെ വന്ന് ഒരു കേക്കൊക്കെ ചെറുതായി ഒന്ന് മുറിച്ചു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മളെ വീട്ടിലേക്കൊന്ന് മടങ്ങി. അങ്ങനെ നമ്മളെ കല്യാണം അവിടെ കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.